ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടല്ല. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്രീം എങ്ങനെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു മുന്നേ. ആ ലൈവിൽ എൻ്റെ അടുത്ത് ഒരു നമ്മളെ വ്യൂവേഴ്സിൽ ഒരാൾ ചോദിച്ചിട്ടുള്ളതാണ് ക്രീം എങ്ങനെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാന്നുള്ള, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചതും. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന കുറച്ച് അറിവുകൾ ഞാൻ പറഞ്ഞിട്ടു. അപ്പോൾ ആരാണ് എൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളും അതുപോലെ തന്നെ എഗ് ബീറ്ററും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്ന് വെച്ച് തണുപ്പിച്ചതിൻ്റെ ശേഷം എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇവിടെ, നാട്ടിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മഴയൊക്കെ ഉള്ളത് കാരണം നല്ല തണുപ്പ് കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ബൗള്. അല്ലാതെ തന്നെ നമുക്ക് സ്റ്റിഫായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ക്രീം എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്, ഇങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ഈ ഒരു ടൈപ്പിൽ. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം നമ്മളെ ബീറ്ററിൽ 5 വരെയാണ് സ്പീഡ്, എൻ്റെ ബീറ്ററിൽ 5 വരെയാണ് സ്പീഡുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ 1 ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യും, എന്നിട്ട് 2 മാറ്റി കൊടുക്കും. എന്നിട്ട് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബീറ്ററിൻ്റെ ഭാഗം കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് 3 ഇട്ടു, ലാസ്റ്റ് 5 ഇട്ടിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് വെറും 4 മതിയാവും കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നിങ്ങൾ ചോദിക്കും മിക്സി ഒക്കെ യൂസ് ചെയ്തിട്ട് ക്രീം ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം മിക്സിയുടെ ഫംഗ്ഷനും എഗ് ബീറ്ററിൻ്റെ ഫംഗ്ഷനും വേറെ വേറെയാണ്. അപ്പം പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇനി നിങ്ങൾ അങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ റെഡി ആവുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ ഏത് ക്രീം യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിഫായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വിവോ അതുപോലെ ഫിയോണ പിന്നെ ക്രീം വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതാവുമ്പോൾ നമ്മൾ അതിൽ കളർ ചേർത്തിട്ട് ഫ്ലവർ ഡെക്കറേഷൻ ചെയ്താലും കുറേ നേരം മെൽട്ട് ആവാതെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മളിങ്ങനെ ക്രീം ബീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലിക്വിഡായിട്ടുള്ള ഒരു ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങും. അതുപോലെ ഗൾഫിലുള്ള ഒരുപാട് പേര് എന്നടുത്ത് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു പിരിഞ്ഞ രൂപത്തിലാണ് ക്രീം ശരിയാവണില്ല എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ക്രീം എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അവിടെ ഉള്ളവർക്ക് തന്നെ അറിയുള്ളൂ. നമ്മൾ നാട്ടിലത്തെ ഈ ഒരു ക്രീമുകൾ യൂസ് ചെയ്തിട്ട് നമ്മളിതുവരെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ലെയറൊക്കെ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഈ റൗണ്ടിൽ നിന്ന് മാറ്റി ഇങ്ങനെ നേരെയൊക്കെ ആക്കി കൊടുക്കും കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ബീറ്റർ എത്തുന്ന രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് വേറെ മെത്തേഡിൽ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എനിക്കറിയുന്ന ചെറിയ അറിവുകളൊക്കെ ആണ് കേട്ടോ ഞാൻ പറയുന്നുള്ളത്. പിന്നെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ക്രീം ലൂസ് ആവണതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ലിക്വിഡ് കളേഴ്സ് യൂസ് ചെയ്യാതെ ജെൽ കളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റിഫായിട്ട് തന്നെ കിട്ടും കേട്ടോ ഫ്ലവർ ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് കണ്ടല്ലോ എൻ്റെ എഗ് ബീറ്റർ അങ്ങനെ നമ്മൾക്ക് ഇതിപ്പോൾ നല്ല രീതിയിൽ റെഡി ആയി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ എഗ് ബീറ്റർ ഇങ്ങനെ ചെയ്യുന്ന സമയത്തിൽ ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് പിന്നെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോഴാണ് നമ്മൾ ക്രീം സ്റ്റിഫായിട്ടെന്ന് മനസ്സിലാവുക. ഇതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിങ്ങനെ കൈ കഴച്ചും കൊണ്ട് പോവോ കഴിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇപ്പം നന്നായിട്ട് സ്റ്റിഫായല്ലോ കുറച്ചും കൂടി ഒന്ന് സ്റ്റിഫായിക്കോട്ടെ എന്ന് കരുതി വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഓവർ ബീറ്റിംഗ് അലാവൽ. അങ്ങനെ ഓവർ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ കേക്ക് ചിലപ്പോൾ നമുക്ക് ഐസിംഗ് ഒക്കെ അതായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലവർ ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പം അപ്പോൾ ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും മെൽറ്റ് ആയിട്ട് തന്നെ പോവും. അപ്പം ഓവർ ബീറ്റിങ് പാടില്ല. ഇപ്പം ഞാൻ ഈ ഒരു തിക്കായിട്ട് വരുമ്പം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ.
എല്ലാ ഭാഗത്തേക്കും വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് തന്നെ റൗണ്ട് ചെയ്തെടുക്കും. ഇപ്പം ഞാൻ ടൈമർ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ സാധാരണ ടൈമറൊന്നും നോക്കാറില്ല, നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ചെയ്ത് ചെയ്ത് റെഡി ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ആദ്യം നോർമൽ സ്പീഡിൽ ഒന്നിലിടുക, പിന്നെ രണ്ടിലേക്ക് മാറ്റി കൊടുക്കുക, അങ്ങനെ ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനവിടെ ഫോണിൽ ടൈം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ 4:30 ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 34 ആയി, അപ്പോൾ 4 മിനിറ്റായി. കൃത്യം 4 മിനിറ്റിനാണ് ഇത് ഞാൻ ഓഫ് ചെയ്തത്. ഇനി നമുക്കിതാ നമ്മുടെ ബ്ലേഡിലൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് റിട്ടേൺ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവാം നമ്മളത് റെഡിയായി വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഓണാക്കിയിട്ട് ആ ബ്ലേഡ് മൊത്തം അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ കളറൊന്നും ചേർക്കണില്ല, ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ കേക്കൊന്നുമില്ല കാണിച്ചു തരാനായിട്ട്. ഇപ്പതാ ക്രീം കൊണ്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരു പൈപ്പിംഗ് കവർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിത് ക്രീം വന്നിട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അടിച്ച് എടുത്തിട്ടുള്ള ക്രീം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളത് ആദ്യം കുറച്ചങ്ങ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതിൽ കളറൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർത്തതിൻ്റെ ശേഷം കവറിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ ബാക്കി ഐസിങ് ചെയ്തതിന് ശേഷം ഡെക്കറേഷൻ കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒരു നോസിലിട്ടിട്ട് അതിൽ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലവർ വരക്കൊന്നല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. ഞാൻ ഫ്ലവർ ഡെക്കറേഷനൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിലായിട്ട്, കുറേ റെസിപ്പീസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കണ്ടില്ല നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് നമ്മൾ ക്രീം വരുന്നത്. അപ്പോൾ ദാ ഈ ഒരു ക്രീം കൊണ്ട് തന്നെ ഞാനൊരു റോസ് ഫ്ലവർ വരക്കണം കൂടി കാണിച്ചു തരാം. പിന്നെ നമ്മൾ ക്രീം ശരിയായിട്ടില്ല എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്രീം നമ്മൾ ഇങ്ങനെ ഫ്ലവറൊക്കെ വരക്കുന്ന ടൈമിൽ അതിൽ ബബിൾസ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ ബബിൾസ് ബബിൾസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ക്രീം ശരിയായിട്ടില്ല എന്നുള്ളത്. അതുപോലെ നമ്മൾ കേക്ക് ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ലെയറിൽ നന്നായിട്ട് ബബിൾസ് ഒക്കെ വരും. അതുപോലെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഫ്ലവർ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നുണ്ടെങ്കിലും നമ്മൾ ക്രീം ശരിയായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനും കിട്ടുള്ളൂ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.